ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്ഷെൽ വെച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതിനായി ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഞാൻ തന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എക്ഷെലാണ്, അതായത് മുട്ടത്തോട്. അപ്പം ഞാനത് കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടത് ഫെവിക്കോളാണ്. ഇനി ഫെവിക്കോൾ നമുക്ക് കാർഡ്ബോർഡിൻ്റെ പീസിനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതാ ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എക്ഷെലെടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിട്ട് എക്ഷെലെടുത്തിട്ട് ഒരു പീസ് എടുത്തതിന് ശേഷം അത് നമ്മൾ ആ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് മേലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓവറായി ഫെവിക്കോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. എക്ഷെല് വെച്ച് ആ കാർഡ്ബോർഡ് ഫുള്ള് നമുക്ക് കവർ ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇനാമൽ പെയിൻ്റ് ആണ്. ഫാബ്രിക് ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഇനാമൽ പെയിൻ്റ് ആണ് ഞാൻ ആ എക്ഷെല് കവർ ചെയ്തിമ്മോ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അടിച്ചു കൊടുത്തതിന് ശേഷം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇനിയാണ് എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറാണ്. ആക്രിലിക് കളറ് ഗോൾഡൻ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് സ്പോഞ്ചാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സ്പോഞ്ചൊക്കെ ഉണ്ടാകും. അതൊന്ന് നമ്മൾ ചെറുതായി ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ആ ഗോൾഡനുമേ ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഓവറായി അപ്ലൈ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ആ കാർഡ്ബോർഡും ഒന്ന് മെല്ലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ എക്ഷെൽമേ ജസ്റ്റ് ഇതേപോലെ ഒന്ന് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിതാ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിങ്ങനെ വെച്ചാൽ അത് ഭംഗിയില്ല. അപ്പോൾ ഞാനിത് ഫ്രെയിമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതാ കുറച്ച് കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഇതേപോലെ ഫ്രെയിമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇനാമൽ പെയിൻ്റ് തന്നെയാണ് ബ്ലാക്ക് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ കാർഡ്ബോർഡ് പീസുമേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാർണിഷാണ്. അപ്പോൾ ഈ മുട്ടത്തോടൊക്കെ ഒന്ന് പൂക്കാതിരിക്കാനും അങ്ങനത്തേനൊക്കെ ഈ വാർണിഷ് നല്ലതായിരിക്കും. നല്ല ഗ്ലൈസിങ്ങും കിട്ടുന്നതാണ്. ഇനി ആ വാർണിഷ് നമുക്ക് മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിതാ അത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും